Hi, I'm Sumi Stephen. Welcome to my new video. അപ്പോൾ പബ്ജി ഫാൻസിന് നല്ലൊരു ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ 200 ചൈനീസ് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡാറ്റാ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അതിൽ നമ്മുടെ പബ്ജിയും ടിക്ടോക്കൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പബ്ജി മൊബൈൽ ബാൻ ചെയ്യുന്ന സമയത്ത് 175 മില്യൺ യൂസേഴ്സ് ആയിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. സൗത്ത് കൊറിയൻ കമ്പനി ക്രാഫ്റ്റൺ ആയിരുന്നു ഈ ഗെയിമിന്റെ പാരന്റ് കമ്പനി. ക്രാഫ്റ്റൺ ആയിരുന്നു പാരന്റ് കമ്പനി എങ്കിലും ഇന്ത്യയിലെ പബ്ലിഷർ ടെൻസെന്റ് ആയിരുന്നു, ചൈനീസ് കമ്പനിയായ ടെൻസെന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ പ്രൊട്ടക്റ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് ഗവൺമെന്റ് ഈ ആപ്പുകളൊക്കെ ബാൻ ചെയ്ത്. അതിന്റെ കൂട്ടത്തില് പബ്ജിയും പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പബ്ജി ബാൻ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ 175 മില്യൺ യൂസേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗെയിം അത്രയധികം മോണറ്റൈസ്ഡ് ആയിരുന്നു, കമ്പനിക്ക് നല്ല പ്രോഫിറ്റൊക്കെ ആയിരുന്നു ആ സമയത്ത്. പെട്ടെന്ന് ഒരു ബാൻ ഇതുപോലെ കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് തന്നെ കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു പബ്ജി വെർഷൻ അവർ ഇറക്കുന്നത് നവംബറിലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് അവരത് ഈ ഗെയിമിന്റെ പേര് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ബാറ്റിൽഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എന്നാണ് പേര്. അതുപോലെ തന്നെ ഈ ഗെയിം ഇന്ത്യൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ടായിരിക്കും, ഇന്ത്യയിലുള്ള ആളുകൾക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഗെയിമിന്റെ ലോഞ്ചിങ് ഡേറ്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല, കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് അവർ വെബ്സൈറ്റിൽ കാണിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇതിന് ഒരു പ്രീ രജിസ്ട്രേഷൻ ഉണ്ടാവും എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു ആപ്പ് ഒക്കെ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ടെസ്റ്റിംഗ് വെർഷനായ ബീറ്റ വെർഷനൊക്കെ ഇറങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഇതിനും ഒരു പ്രീ രജിസ്ട്രേഷൻ ഉണ്ടാവും എന്നും അവർ പറയുന്നുണ്ട്. പബ്ജി മൊബൈലിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള എല്ലാ ഇ സ്പോർട്സ് മോഡ്സും ഇതിൽ അവൈലബിൾ ആയിരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഇന്ത്യയിലുള്ള ഇ സ്പോർട്സ് പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ട് അവർ കൊളാബ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. പബ്ജി മൊബൈലിൽ ഉണ്ടായിരുന്ന സ്ക്വാഡ്സ്, അതുപോലെ തന്നെ ഡെത്ത് മാച്ച്, ബാറ്റിൽ റോയൽ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ ഇന്ത്യൻ വെർഷനിൽ കൂടെ തിരിച്ചു കിട്ടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പബ്ജി ഫാൻസിനൊക്കെ ഒരു നല്ല ന്യൂസാണ്. കഴിഞ്ഞ കൊല്ലം പബ്ജിയും ടിക്ടോക്കും അതുപോലെ തന്നെ പല ചൈനീസ് ആപ്പുകളൊക്കെ ബാൻ ചെയ്ത് ഈ ഡാറ്റ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ ഗെയിം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ടായിരിക്കും ഈ ഗെയിം ഇറക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. $100 ബില്യൺ ആണ് ഇന്ത്യയിൽ അവർ ഈ ഗെയിമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫലമായിട്ട് തന്നെ ഒരുപാട് ഹയറിംഗ് ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റീസെന്റ് ആയിട്ട് നമ്മുടെ PM കെയർ ഫണ്ടിലേക്ക് COVID-19 റിലീഫിന്റെ ഭാഗമായിട്ട് 1.5 കോടി രൂപ അവർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ക്രിയേറ്റേഴ്സിനും സ്ട്രീമേഴ്സിനും ഒക്കെ ഒരു ഹാപ്പി ന്യൂസ് കൂടിയാണ്. കാരണം അവർക്ക് ഒരുപാട് പബ്ജി റിലേറ്റഡ് കണ്ടന്റ്സ് ഇട്ടിരുന്നതാണ്. പബ്ജി ബാൻ വന്ന ശേഷം അതൊന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് സ്ട്രീമേഴ്സ് ഉണ്ട്, അങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായ വന്നതായിരുന്നു. ആ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ബാൻ വന്നത്. ഈ പുതിയ പബ്ജി മൊബൈൽ നമുക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പഴയ പോലെ തന്നെയുള്ള സ്ട്രീമിങ്ങും അതുപോലെ തന്നെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഒക്കെ വീണ്ടും ഉത്സാഹത്തോടെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഗെയിം ലോഞ്ച് ആവട്ടെ. അപ്പോൾ നമ്മളുടെ പബ്ജി സ്ട്രീമേഴ്സിനും പബ്ജി സ്ക്വാഡ്സിനൊക്കെ തിരിച്ചു വരാനുള്ള ഒരു അവസരം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് വീണ്ടും പറയുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ന്യൂസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.